പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെട്ടതേ ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയിൽ വന്നിരിക്കുന്നു. മാനാഹമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ ആരാരി ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയം. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരിൽ പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിദേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാനേക്കും. സഹോദരൻ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധയോഹന്നാൻ ശ്ലീഹ എഴുതിയ മൂന്നാം ലേഖനം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഈശോ സഹോദരി അനുഗ്രഹിക്കട്ടെ. വാത്സല്യഭാജനമേ, നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ്. അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജാതീയരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല. ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചില കാര്യങ്ങൾ സഭയ്ക്ക് എഴുതിയിരുന്നു.
എന്നാൽ പ്രഥമ സ്ഥാനം മോഹിക്കുന്ന ദിയോത്രഫസ് ഞങ്ങളുടെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല. അതിനാൽ ഞാൻ വന്നാൽ അവൻ്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും. അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വാത്സല്യഭാജനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. ദെമത്രിയോസിന് എല്ലാവരിൽ നിന്ന് സത്യത്തിൽ നിന്ന് തന്നെയും സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. ഞങ്ങളും അവന് സാക്ഷ്യം നൽകുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് നിനക്കറിയാം. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ റീജൻ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 22:24 മുതൽ വാക്യങ്ങൾ. ആരാണ് വലിയവൻ, തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങളിടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനത്തിൽ നിന്ന് ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആരാണ് വലിയവൻ എന്നുള്ളൊരു ചോദ്യം മനുഷ്യനുണ്ടായ കാലം മുതൽക്കേ ഉള്ളതാണ്. പല കുടുംബങ്ങളിലും പല അസ്വസ്ഥതകൾക്കും കാരണം ഞാനാണോ നീയാണോ വലുത് എന്നുള്ളതാണ്. പലപ്പോഴും ഈ ജോലിയുടെയൊക്കെ കാര്യങ്ങളിൽ പലപ്പോഴും ഒരു ഈഗോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ പലപ്പോഴും കുടുംബങ്ങളിൽ ഈ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ ഞാൻ വലിയ ആളാണ്, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, വലിയവരും ചെറിയവരും ഒക്കെ ആക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ചിന്തകളുടെയും മനസ്സിൻ്റെയും ജീവിതശൈലിയുടെയും ഒക്കെ പ്രത്യേകതകൾ കൊണ്ടല്ലേ. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, എങ്ങനെയെങ്കിലും വൈറലാകാൻ വേണ്ടി വ്യഗ്രത കൊള്ളുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കുറേ പബ്ലിസിറ്റി കൊടുത്ത് വലിയ ആളാകാൻ നോക്കുക. പക്ഷേ അതിനൊന്നും വലിയ ആയുസ് ഉണ്ടാകുന്നു തോന്നണില്ല. പെട്ടെന്ന് വൈറലാകാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന, പെട്ടെന്ന് ഫേമസ് ആകാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ചെയ്യുന്ന കാര്യം സിൻസിയറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ചെയ്യുന്ന കാര്യത്തിൽ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ, ചെയ്യുന്നത് ആത്മാർത്ഥതയോടെയാണ് എന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരാണ് നമ്മെ വലിയവരും ചെറിയവരും ഒക്കെ ആക്കുന്നത്. ഈശോയോട് പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്. ഈശോയെ, ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ വലിയവരാകാൻ മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ അനുസരിപ്പിച്ച് വലിയവരാകാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇല്ലാതായി പോകുന്നത്, ചെറുതായി പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഈ വലിയ പബ്ലിസിറ്റിക്കും വലിയ കാര്യങ്ങളും ചെയ്ത് ആളാകാൻ നോക്കുമ്പോഴാണ്
യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാനെങ്കിലും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ വേർപിരിച്ച് ഞങ്ങളുടെ സഹോദരരെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് മിശിയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അറിയ അനുഗ്രഹിക്കണമെന്ന് മിശിയുടെ ശരീരങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണത്തിന് പ്രാപിച്ചവരുമായി ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ വീർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമൃദ്ധിയിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തിരുത്തുത്തെ എപ്പോഴേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും ഈ വലിയ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എളിമയോടെ പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളായിട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, ക്വാറന്റൈനിലുള്ളവർ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ കടക്കെണിയിലായിപ്പോയ കുടുംബങ്ങൾ വീടും സ്ഥലവും ഒക്കെ വിറ്റ് ബാങ്കിൽ ലോൺ അടയ്ക്കാനും കടം തീർക്കാനും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ വലിയ സങ്കടങ്ങളായിട്ട് പോകുന്ന മാതാപിതാക്കളുണ്ട്. ഈശോയെ, വിവാഹാലോചനകൾ നടക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യനായ ജീവിത പങ്കാളിയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്കൊരു നല്ല ജോലി കൊടുക്കണമേ, അവരുടെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പരീക്ഷകൾ എഴുതി ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒ ഇ ടിയും ഐ എൽ ടി എസും പി എസ് സി പരീക്ഷകൾ, നിരവധി ഡിഗ്രി പരീക്ഷകൾ, സി എയുടെ പരീക്ഷ ഒക്കെ എഴുതി കാത്തിരിക്കുന്നവരുണ്ട്. അവരൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ജോലി ചെയ്തിട്ടും ഒന്നും സമ്പാദ്യമില്ല, ആകെ സങ്കടമാണ്, കുടുംബത്തിലാകെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള നിരവധി പേരില്ലേ, അവരൊക്കെ നമുക്ക് സമർപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ മക്കളും, 10-ാം ക്ലാസ്, +1, +2 പഠിക്കുന്നവർക്ക് നല്ലപോലെ പഠിക്കാൻ മനസ്സിന് ഏകാഗ്രത കൊടുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമായ മാതാപിതാക്കളെയൊക്കെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആരോഗ്യ പ്രവർത്തകരും, ഡോക്ടേഴ്സ്, നഴ്സസിനെയൊക്കെ ഓർക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു വീടുണ്ടാകാനൊക്കെ സ്വപ്നം കണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഈശോയെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും
ഉറച്ച വിശ്വാസത്തോടു കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ദൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലൊക്കെ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഇന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിതാക്ക് വേണ്ടിയും മെത്രാപ്പൊലിതൻ വികാരി ആന്റണി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും
ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനമോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായ എന്നൊരു തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും ആകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിരിഞ്ഞിൽ നിന്നോടിയിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർഗഭോജ്യമായി തീർന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിച്ചോടെ പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുത്തരുതേ, സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരണമായി നിർമ്മലമായ കർത്താവേ, ഞങ്ങളെ മരിച്ചവരെ പാപങ്ങൾ ക്ഷമിച്ച് അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യതാൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്ക് നിത്യജീവനും കാരണമാകട്ടെ.
രൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനെ നിന്ന് വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമീൻ. കർത്താവേ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തിരുത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥൻ സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലം നഗരത്തിൽ മാലാഘമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വര നിറച്ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടങ്ങളെ വൃത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലയിപ്പിക്കുവാൻ വരുമോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒപ്പീസ് പ്രാർത്ഥന. കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരും നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനീക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ, നീ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും ഉയരം നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസം. അമരകീർത്തനങ്ങൾ പാടും മൃതരാം നഗരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാ പുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തിരുത്തത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനീക്കും. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഗം
പരിപാവനമാം ബലികൾ പോലെ ഉരുവത്സലരാം ശ്രീഹരുമൊരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ അതുകൊണ്ട് പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി കബരങ്ങൾ ഓർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാർപ്പത്തിന്റെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയനുഗ്രഹവും വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.